ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ബീഫ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തോളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ഞാനിത് 1 കിലോ തനിയിറച്ചി എടുത്തിട്ടുണ്ട്, ബീഫാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഒരു ബീഫ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ ഇതിനെ ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള അച്ചാർ ഇതേ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് 1 കിലോന് ബീഫാണ്. അതിൻ്റെ കറക്റ്റ് അളവിലാണ് ഇന്ന് ഞാൻ ഈ അച്ചാറിൻ്റെ റെസിപ്പി പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചതച്ചത് ചേർത്ത് കൊടുക്കരുത്, കാരണം ഇതിനെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതൊരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഗരം മസാല പൊടിയാണ്, അതിൻ്റെ ആ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയതാണ്. പിന്നെ എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത്. അച്ചാറായതുകൊണ്ടാണ് 4 വിസിൽ വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ബീഫ് നന്നായിട്ട് വെന്തതിന് ശേഷം അതിനൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ അടുപ്പിൽ വേറൊരു വലിയ ഒരു അല്പം വലിയ ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ വെന്ത് വന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്തായാലും ഈ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം തന്നെ എണ്ണയൊക്കെ വേണം. ഇതുപോലെ ചെയ്തെടുക്കുക, അതായത് ഇതിപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് നല്ല രീതിയിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ പൊരിച്ചെടുക്കുന്ന വെച്ചാൽ നന്നായിട്ട് തന്നെ ഉണങ്ങിപ്പൊരിക്കുന്നില്ല, ആ ഒരു രീതിയിലാണ് അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ബീഫ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അച്ചാർ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ മുരിഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചാറാല് തന്നെയാണ് ഈ ഒരു എണ്ണയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചാറൊക്കെ ഒന്ന് വറ്റി ആ ഇറച്ചിയിലേക്ക് ഇതിൻ്റെ ഒരു കൂട്ടുകളൊക്കെ ഒന്ന് പിടിച്ച് വരുമല്ലോ, നന്നായിട്ട് തന്നെ യോജിച്ച് വരുമല്ലോ. അപ്പോൾ ഈ ഒരു അച്ചാർ എനിക്ക് ഗൾഫിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു 1 കിലോൻ്റെ അച്ചാറാണ് വേണ്ടതെന്ന്. അങ്ങനെയാണ് ഈ ഒരു ബീഫ് അച്ചാർ 1 കിലോ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇത് അതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാനേ, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകില്ല, ആ ഒരു മുരിച്ചൽ കിട്ടില്ല. എന്താ വെച്ചാൽ നന്നായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടണമല്ലോ, ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അല്പം വലിയ ചീനച്ചട്ടി എടുത്തെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമല്ലോ. ചെറുതിലാകുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു അല്പം വലിയ ചീനച്ചട്ടി തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഈ ഒരു സമയം കാണുന്നില്ല, ഇത് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും പോരാ, കാരണം അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിനൊന്ന് മുരിഞ്ഞ് കിട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഇത് ബീഫ് വാങ്ങിയിട്ട് നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. ഈ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തനിയിറച്ചി തന്നെ വേണമെന്നില്ല, കൊട്ടുള്ള ഇറച്ചിയാലും എടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. അങ്ങനെ അതേ ചീനച്ചട്ടി തന്നെ ഞാൻ അടുപ്പിൽ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടാകാതെ തന്നെ ഇരിക്കില്ല. അതിലേക്ക് ഇതാ 1/2 ടീസ്പൂണോളം കടുകും 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/4 കപ്പ് വെളുത്തുള്ളി ചതച്ചെടുത്തതും അതുപോലെ തന്നെ 1/2 കപ്പ് ഇഞ്ചി ചതച്ചെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഓപ്ഷനാണ്, പച്ചമുളക് നിർബന്ധമില്ല. അങ്ങനെ ഇതൊക്കെ ഇനിയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കണേ. ഏതൊരു അച്ചാറും തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം, അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിക്കിട്ടണം. എന്നാൽ മാത്രമേ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അച്ചാറിന് എന്തായാലും മുന്നിട്ട് നിൽക്കേണ്ടതല്ലേ.
ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോൾ. ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തല്ലേ. പിന്നെ ഇത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. പിന്നെ ഇത് 1 ടീസ്പൂണോളം കാഴപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മുളകിൻ്റെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊന്നും മാറിപ്പോകാൻ പാടില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാറിൻ്റെ കളറൊക്കെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് അടിക്കും. അങ്ങനെ ഇതാ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഈ ഒരു അച്ചാറിന് ആവശ്യമായിട്ടുള്ള വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനീഗർ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നേരത്തെ തന്നെ ബീഫിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് അച്ചാറിനൊക്കെ നല്ലത്. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് ഇതാ ഈ ഒരു വിനീഗർ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് കുറച്ചൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് ഞങ്ങൾ നേരത്തെ മുരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മഷാല്ല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി ബീഫ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നോക്കിക്കളയാം ഉപ്പൊക്കെ കറക്റ്റിനുണ്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ബീഫ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു വിനീഗറിൻ്റെ ആ ഒരു കൂട്ടല്ല അതൊക്കെ ഈ ഒരു ബീഫിലേക്ക് ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കൊതിയാവുന്നുണ്ടാവും അല്ലേ, ബീഫ് അച്ചാർ ഒന്ന് കഴിക്കണമെന്നുള്ളതല്ലേ. അങ്ങനെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കുറച്ച് ബീഫ് വാങ്ങിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാനിത് വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഷാല്ല നല്ല പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ അച്ചാർ എപ്പോഴും തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളത്. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ബോട്ടിലോ അതുപോലെ തന്നെ ഇത് ബീഫ് ആയതുകൊണ്ട് തന്നെ തണിയാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.